നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ചയാണ്. 24 വാർത്താ പ്രഭാവം ആരംഭിക്കുകയാണ്. ഒരുപക്ഷേ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വയനാടിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഒരു വലിയ മല അതൊന്നാകെ ഇടിഞ്ഞു വന്ന് ആ വയനാട് നാടിൻ്റെ ഹൃദയം തകർത്തിട്ട് കേരളത്തിൻ്റെ നെഞ്ച് പിളർന്നിട്ടിന്നേക്ക് 4 ദിനമാണ്. ഏറ്റവും വലിയൊരു സങ്കടക്കടലിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പക്ഷേ അവിടെ അതിജീവനത്തിൻ്റെ പുതിയ പാഠം രചിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുണ്ടക്കൈയിലെയും ചുരൽമലയിലെയും ഒപ്പം അട്ടമലയിലെയും ജനങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ കേരളക്കര ഒന്നാകെ. ഇന്ന് 4 ദിനമാണെങ്കിലും പ്രതീക്ഷ പകരുന്നൊരു ദിനമല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചില സൂചനകൾ വന്നിരുന്നു. ജീവനോടെയുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്തി എന്നാണ് സൈന്യം അവിടെ നിന്നും അറിയിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇനിയും തിരയാനുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് എന്ന വാർത്ത കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസം പകരുന്ന ഒരു വാർത്ത എന്നുള്ളത് ആ വലിയ മലവെള്ളപ്പാച്ചിൽ തകർത്തെറിഞ്ഞ സമയത്ത് ഇരുകരകളെയും, അതായത് മുണ്ടക്കൈയും ചുരൽമലയും ബന്ധിപ്പിച്ചിരുന്ന പാലം തകർന്നു പോയിരുന്നതിന് പകരമായി ഒരു പുതിയ പാലം ഇന്നലെ സൈനികർ പണിതിരുന്നു. അതിലൂടെയാവും ഇന്നത്തെ ദൗത്യ സംഘം പോവുക. ഒപ്പം തന്നെ വലിയ വാഹനങ്ങൾ മറുകരയിൽ എത്തിച്ചുള്ള ദൗത്യവും ഇന്ന് തുടങ്ങുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും വയനാടിൻ്റെ കണ്ണീര് ഉണങ്ങിയിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിലും ചുരൽമലയിലും കാണാതായവർക്കുള്ള തിരച്ചിൽ 4 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തിരച്ചിൽ നടക്കുക. പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേകം തിരച്ചിൽ നടത്തും. ബെയിലിപ്പാളത്തിൻ്റെ നിർമ്മാണത്തോടെ ദൗത്യത്തിന് കൂടുതൽ വേഗം കൈവരും. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 297 എന്ന സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടിയുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ഷഫീദ്, ഒരു നല്ല പ്രഭാതം ആശംസിച്ച് തുടങ്ങാവുന്ന ഒരു സ്ഥിതിയിലല്ല നമ്മളെങ്കിലും ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ ബെയിലി പാലം, അത് ഇന്നലെ പൂർണ്ണമായും സജ്ജമായിരുന്നു മറുകരയിലേക്ക് എത്താൻ. അത് സൈന്യത്തിൻ്റെ ഒരു വലിയ കരുത്തായി നമ്മൾ ഇന്നലെ കണ്ടതുമാണ്. ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ മറുകരയിലേക്ക് എത്തിച്ചുള്ള ദൗത്യമാണ് ഇന്ന് നടക്കുക എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ആദ്യം എത്തുന്ന സംഘത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, ഏതൊക്കെ വാഹനങ്ങൾ എത്തിച്ചായിരിക്കും അവരുടെ ദൗത്യം നടക്കുക, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനം? ഇന്നലെ തന്നെ ഈ ഉദ്യോഗസ്ഥല യോഗത്തിനും അവലോകന യോഗത്തിനും ശേഷം എടുത്തൊരു തീരുമാനമുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ ഇന്ന് വരുത്തുക എന്നുള്ളതാണ്. ഈ തിരച്ചിൽ ഇത് 4 ദിവസമാണ്. ഈ 4 ദിവസം ഏറ്റവും പ്രധാനമായും വേണ്ടത് ആരൊക്കെ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ള കണക്കാണ്. കണക്കടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, അതിന് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രാദേശികമായി പോലും അവിടുത്തെ ആളുകളെ കണ്ട് ആരൊക്കെ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് തിരിച്ചറിഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടിക്രമം അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ബെയിലി പാലം ഇന്നലെ വൈകുന്നേരം തുറന്നു കൊടുത്തു. അപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ, യന്ത്ര സാമഗ്രികൾ അടക്കമുള്ള ആളുകളെ, ഈ ആർമി വാഹനങ്ങൾ അത് നമുക്ക് മറുകരയിലേക്ക്, മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയും. മുണ്ടക്കൈ ഭാഗത്തേക്ക് അത്തരം വാഹനങ്ങൾ കൂടി എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഈ മണ്ണിനടിയിൽ, അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്കിടയിൽ, തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ, കെട്ടിടങ്ങൾക്കിടയിൽ, അതേപോലെ തന്നെ മൺകൂമ്പാരങ്ങൾക്കിടയിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. മുണ്ടക്കൈ അടക്കമുള്ള ഭാഗം, അതായത് അത് ആറായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ മേഖലകളാക്കിക്കൊണ്ടുള്ള പരിശോധന അതിപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ വാഹനങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് കടത്തിവിടുന്നത് ഇങ്ങോട്ടേക്ക്. കാരണം ഈ വന്യജീവി ശല്യം അടക്കമുള്ള കാര്യങ്ങൾ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മേപ്പാടിയിൽ വെച്ച് തന്നെ പറഞ്ഞ മറ്റൊരു വഴി വഴിയാണ് തിരിച്ചുവിടുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഇവിടെയുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി കാര്യമായ മഴയുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴച്ചാറ്റൽ രാവിലെ ഉണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ കാണാതായവരുടെ എണ്ണം അതിങ്ങനെ ഇത്രയും സംഖ്യയിലാണ്, 200+ നിൽക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വളരെ കുറച്ചുപേരുടെ നില മാത്രമാണ് ഗുരുതര സാഹചര്യത്തിലുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് കാണാതായവരുടെ എണ്ണമാണ്. 240 എന്നൊക്കെയുള്ള ഒരു കണക്ക്, അനൌദ്യോഗിക കണക്ക് കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ അവർ കോർഡിനേറ്റ് ചെയ്തുതന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ അത്രയും ഇല്ലായെങ്കിൽ കൂടി അവർ പറയുന്നുണ്ട് ഈ മേഖല ഈ തോട്ടം മേഖലയാണ്. അപ്പോൾ ഈ മാസക്കൂലിക്കടക്കം ശമ്പളം വരുന്ന, മാസപ്പണിക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. അവരടക്കം ഇതിൽ പെട്ടിട്ടുണ്ടാകുമെന്നുള്ള ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
മുതലെടുക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി മുന്നിലേക്ക് പോകാൻ കഴിയും, ഒരു മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി മുന്നിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ അലേർട്ടുകൾ ഇന്ന് കുറച്ച് കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് ഇപ്പോഴും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ച് വേലിപ്പാലം വഴി കൂടുതൽ വാഹനങ്ങൾ കടത്തിവിട്ടുള്ള പരിശോധനയും തിരച്ചിലും അതിനുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവീൺ ഷെഫ്, ഇതെല്ലാം നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, സങ്കടങ്ങൾ, തേങ്ങൽ, അതൊന്നും ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന് നമുക്കറിയാം. ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യം അവർക്ക് മുന്നിൽ ഉണ്ടാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ നാടൊന്നാകെ. അപ്പോൾ ഈ അതിജീവനത്തിൻ്റെ ഒരു പുതിയ പാഠം, അത് കഴിഞ്ഞ 5-6 വർഷമായി കേരളത്തിന് പരിചയമുള്ളതാണ്, പുതിയ അധ്യായം അങ്ങനെ വയനാടൻ മലനിരകളിൽ രചിക്കാൻ പോവുകയാണ് അവിടുത്തെ ജനങ്ങൾ. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തുടങ്ങിയോ അവിടുത്തുകാർ? പലരും ഇന്നലെയും വലിയ വിലാപവുമായി നമ്മുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതാണ്. അവരുടെ സങ്കടങ്ങൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ അപകടത്തിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ആഴം, അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അവിടുത്തുകാർ? അപ്പോൾ ഈ അതിജീവനം അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള തീരുമാനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞു. അതായത് ആദ്യ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ തിരച്ചിലിനാണ്. എത്ര പേർ അടിപ്പെട്ടു, എത്ര പേർ ഈ ദുരന്തത്തിൽ വിധേയരായി നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. അതിനുശേഷം അവർ നിലവിൽ പോകുന്ന സാഹചര്യം, അത് ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, മൂന്നാമതാണ് റീബിൽഡ് എന്നുള്ള കാര്യം പറയുന്നത്. ചൂരൽമലയും മുണ്ടക്കയും ഈ രണ്ട് പ്രദേശങ്ങൾ അപ്പാടെ ഒലിച്ചു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി, അവിടുത്തെ മനുഷ്യരൊലിച്ചുപോയി, ചാലിയാർപ്പുഴയിൽ കൂടി മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളത്തെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അതിനപ്പുറത്തേക്ക് ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പ്രദേശത്തെ അപകട മേഖലകൾ അവിടേക്ക് ഇനി ഒരു പക്ഷേ ജനവാസ മേഖലയായി തുടരാൻ അനുവദിക്കില്ല എന്നുള്ള വിവരം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റവന്യൂ അധികാരികൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ചില പ്രത്യേക സൂചനകളടക്കമുള്ള കാര്യങ്ങൾ മുൻപും നൽകിയിട്ടും അവിടെ നിന്ന് ആളുകൾ അങ്ങനെ മാറിപ്പോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബന്ധുവീട്ടുകളിലൊക്കെ പോയാലും ആര് തീരുന്നതിന് മുൻപ് തിരിച്ചുവരുമെന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും വ്യക്തമാക്കിയത്. ഏതായാലും അതടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തെ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യും. പ്രജൻ ശരി, ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബെയ്ലി പാലത്തിലൂടെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പൂർണ്ണമായും അത് സജ്ജമായിട്ടുണ്ട്. അവിടെ സൈനികർ തയ്യാറാക്കിയ ആ പാലത്തിലൂടെ കൂടുതൽ വാഹനങ്ങൾ മറുകരയിലെത്തിക്കും. അതിലേറ്റവും ഭാരമുള്ള വാഹനങ്ങൾ സഹിതം കടത്തിവിടാൻ പാകത്തിലാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഏതാണ്ട് 20 ടണ്ണോളം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു കരുത്തുറ്റ പാലമാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതുവഴി കൂടുതൽ JCB കൾ മറുകരയിലേക്ക് എത്തും. ഒപ്പം തന്നെ ആംബുലൻസുകൾ, വലിയ ട്രക്കുകൾ, ആവശ്യമായ എല്ലാ സാധനങ്ങളും സാമഗ്രികളുമായി മറുകരയിലേക്ക് എത്തും. അതേ തുടർന്നായിരിക്കും പിന്നീട് ഈ രക്ഷാ ദൗത്യം അല്ലെങ്കിൽ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനം, തിരച്ചിലുമൊക്കെ നടക്കുക. പലയിടങ്ങളിലും വലിയ തോതിലുള്ള ചളി അത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് അത് മാറ്റിയായിരിക്കും തിരച്ചിൽ നടക്കുക എന്നുകൂടി ഇന്നലെ അറിയിച്ചിരുന്നു. ഷെഫി റാവത്തറും അക്കാര്യം ഇന്ന് പങ്കുവച്ചു. അപ്പോൾ ഈ പ്രഭവ കേന്ദ്രം, അത് പുഞ്ചിരിമട്ടമാണ്. അവിടുത്തെ തിരച്ചിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നിർത്തിവെച്ചിരുന്നു. അതിനടുത്ത മേഖലകളിൽ കൂടി ഇന്ന് തിരച്ചിൽ ഉണ്ടാകും. ചില മേഖലകളിലേക്ക് കൂടി ആൾക്കാർക്ക് എത്താൻ ഉണ്ട്, ദൗത്യസംഘത്തിന് എത്തിച്ചേരാനുണ്ട് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖലയിലേക്ക് കൂടി കൂടുതലായി കടന്നു ചെന്ന് അവിടെ തിരച്ചിൽ നടത്താൻ ഇപ്പോൾ ഈ ദൗത്യസംഘം തീരുമാനിക്കുന്നത്. ഇനിയും എവിടെയെങ്കിലും ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ അവിടുത്തെ പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് ഇന്ന ഭാഗങ്ങളിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായവും ഇന്നലെ ഈ ദൗത്യസംഘം തേടിയിരുന്നു. അവർ നൽകിയ വിവരങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ്, ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരച്ചിൽ ഏതൊക്കെ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കണം എന്ന് ദൗത്യസംഘം തീരുമാനിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ചില പ്രത്യേക കേന്ദ്രങ്ങൾ, പ്രത്യേക സ്പോട്ടുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് കൂടുതലായി തിരയുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. അതിനായി 6 മേഖലകളുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരം 6 മേഖലകളിലേക്ക് കേന്ദ്രീകരിച്ചായിരിക്കും ഈ 4-ാം നാൾ ഈ സംഘത്തിൻ്റെ തിരച്ചിൽ ഉണ്ടാവുക. ജീവനോടെ കൂടി ഇനി ആരും ഇവിടെ ഇല്ല എന്ന കാര്യം ഏറെക്കുറെ തന്നെ ഇന്നലെ സൈന്യം ഉറപ്പിച്ചിട്ടുണ്ട്. ജീവനോടെ ഉള്ളവരെയെല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ആ രീതിയിൽ ഇനി മറ്റെവിടെയെങ്കിലും ചെളിയിൽ പൂണ്ട നിലയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരയുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരണസംഖ്യ ഉയർന്നേക്കും എന്ന സൂചന കൂടി കഴിഞ്ഞ ദിവസം അധികൃതർ നൽകിയിരുന്നു. കാരണം
ഈ പുഴയിലൂടെയൊക്കെ ഒഴുകി വരുന്ന മൃതശരീര ഭാഗങ്ങൾ അത് അനേകമാണ് എന്ന് അത് അത്തരം സങ്കടപ്പെടുത്തുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ചാലിയാറിൻ്റെ തീരങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ അടിഞ്ഞുകൂടുന്ന ശരീരഭാഗങ്ങളുണ്ട്. അതെല്ലാം തിരയാനുമൊക്കെ ഒരു സംഘം പ്രത്യേകമായി തന്നെ ഉണ്ട്. ഒപ്പം മൃതദേഹങ്ങൾ ഒഴുകി വരുന്നുണ്ട് ഈ ചാലിയാറിലൂടെ. അത് പലയിടങ്ങളിലേക്കും വരുന്നുണ്ട്. പലയിടങ്ങളിലും പല തീരങ്ങളിലും അത് അടിയുന്നുണ്ട്, വന്നടിയുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കുവാനും അത് തിരയാനും ഒരു സംഘമുണ്ട്. അങ്ങനെ മരണസംഖ്യ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഉയർന്നു തന്നെയാണ് ഇപ്പോഴുമുള്ളത്. 297 പേരുടെ മരണമാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്നേക്കും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ കേരളം ഒന്നാകെ. ഒപ്പം തന്നെ മുണ്ടക്കൈയിലെയും ഇത് നമ്മുടെ നാടല്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴം ഇത്രമാത്രം വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം അത് തിരിച്ചറിയുന്നുണ്ട്. അത് ഒരു പൊട്ടിക്കരച്ചിലായും തേങ്ങലായും ഒക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ള തുടങ്ങിയിട്ടുണ്ട് അവിടുത്തുകാർ എന്ന് പറയാതെ വയ്യ. അത്തരം കാഴ്ചകളും കഥകളും നമ്മൾ കണ്ടതാണ് ഇന്നലെ. എന്നാലും പൂർണ്ണമായും ഒലിച്ചുപോയ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നും തിരച്ചിൽ ഉണ്ട് എന്ന് അധികൃതർ പറയുമ്പോൾ ഒരുപക്ഷേ അവിടുത്തെ പ്രദേശവാസികൾ നൽകിയ വിവരങ്ങളനുസരിച്ച് ഇനിയും കാണാതായ ആൾക്കാർ ആ മേഖലയിലാണ് കൂടുതലായി ഉള്ളത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. അവിടുന്ന് തൊട്ട് മുണ്ടക്കയുടെ മറ്റു മേഖലകൾ, ചൂരൽമല, അട്ടമല, ഈ മേഖലകളിലൊക്കെ തന്നെ ഈ കാണാതായ 206 പേർ, അത് ഒരു ഔദ്യോഗിക കണക്കാണെങ്കിലും അതിൽ കൂടുതൽ പേർ, ഏതാണ്ട് 240 പേരെ കാണാതായിട്ടുണ്ട് എന്ന അനൌദ്യോഗിക കണക്കുകൾ കൂടി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം എവിടെയാണ് എന്നൊരു വലിയ ചോദ്യം. അതിൽ കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയും തങ്ങളുടെ മക്കളെ തിരയുന്ന അച്ഛനമ്മമാരെ നമ്മൾ കണ്ടു, ബന്ധുക്കളെ നമ്മൾ കണ്ടു. അവരെല്ലാം കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വന്നവരാണ്. അതല്ലാതെയും ഒരുപാട് തൊഴിലാളികൾ, അങ്ങനെ ആ മേഖലയിൽ ഉണ്ടായ ഒരുപാട് പേർ, അവരൊക്കെ എവിടെയാണ് എന്ന ചോദ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടമായി മുന്നിലുള്ളത്. ഈ 297 എന്ന് പറയുന്ന മരണസംഖ്യ അത് ഉയരുമോ, അത് ഉയരും എന്ന അനുമാനം അതെല്ലാം നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. അത് പറയാതെ വയ്യ. ആ രീതിയിൽ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു നാടൊന്നാകെ വയനാടിനെ. ഷഫീദ് റൗത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ മേഖലകൾ, അതായത് ഇന്നലെ ഈ പുഞ്ചിരിമട്ടമൊക്കെ നമ്മൾ ശ്രീകാന്ത് അടക്കമുള്ള നമ്മുടെ പ്രതിനിധികളോടെ പോയി നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഷഫീദും അക്കാര്യങ്ങൾ കണ്ടതുമാണ്, ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ അവിടെ എന്തും ഒരു നാട് എന്ന് പറയുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ അവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ. അവിടെ മൊത്തം ഒലിച്ചുപോയ നിലയിലാണ്. ഒരു വലിയ എന്താണ് പറയുക, മലയൊന്നാകെ പൊട്ടി അടർന്ന് വന്ന ഒരു പാതയായി മാത്രം അതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു നാട് എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് അതിനെ കഴിയില്ല. പക്ഷേ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന, താമസിച്ചിരുന്ന, അത് ലയങ്ങളായാലും അല്ലെങ്കിൽ ചെറിയ വീടുകളായാലും അവിടേക്ക് ഉണ്ടായിരുന്ന പലരെയും കാണുന്നില്ല എന്നൊരു വലിയ സങ്കടമുണ്ട്. അപ്പോൾ ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ആ മേഖലയിൽ തിരച്ചിൽ നിർത്തിയത്. ഇന്ന് വീണ്ടും ആ ഭാഗത്തേക്ക് ദൗത്യസംഘം പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ പേർ ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ട് കാണാതായിട്ടുണ്ട് എന്നാണോ അനുമാനിക്കേണ്ടത്? പ്രജൻ, അങ്ങനെ ഒരു സംശയം മാത്രമാണ് നമുക്കിപ്പോൾ ബാക്കിയുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാണാതായവരുടെ എണ്ണം, അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആ സംഖ്യ അത് കേരളത്തെ കണ്ണീരിലാഴ്ത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ മരണസംഖ്യ സമാനതകളില്ലാത്ത ഉയർന്നിട്ടുണ്ട്. പ്രജൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. അതിന്റെ കാരണം ശക്തമായ മഴയുമായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ട നേർസാക്ഷ്യമായ ഒരു കാര്യമുണ്ടായിരുന്നു. അതിലൊന്ന്, ഇന്നലെ രാവിലെ ഏതാണ്ട് 5 മണിയോടുകൂടി നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും, ഈ ഇതേ സമയത്ത് എത്തുമ്പോഴേക്കും രണ്ട് മനുഷ്യർ അവിടേക്ക് എത്തുന്നു. അവരുടെ വീടിന് തൊട്ടടുത്തുള്ള ആളുകൾ, അതിൽ ഒരാളുടെ അയൽവാസിയെയും ഒരാളുടെ ബന്ധുവിനെയും കാണാതായി. ക്യാമ്പുകളിലും അതേപോലെ തന്നെ ആശുപത്രികളിലടക്കം പരിശോധനകൾ നടത്തി. അവരെ കൊച്ചെന്ന് പരിശോധിച്ചു, അവിടെ എങ്ങും കണ്ടെത്താനായിട്ടില്ല. ഇനി ആ പ്രിയപ്പെട്ടവരെവിടെ എന്നൊരു വലിയ ചോദ്യം അവർക്ക് മുൻപിൽ ജീവിതത്തിൽ അവശേഷിക്കുകയാണ്. ആ ചോദ്യമാണ് അവർ ഇന്നലെ ഭരണാധികാരികളോടക്കം ഉയർത്തിയത്. പക്ഷേ അങ്ങനെ ചോദ്യങ്ങളുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ക്യാമ്പിലുണ്ട്, ആശുപത്രികളിലുണ്ട്. അവരൊക്കെ ഈ പ്രദേശത്താകെ ഇങ്ങനെ അലയുന്നുണ്ട്. അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ, അതിങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ, അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നുവെങ്കിൽ കൂടി അതൊരു യാഥാർത്ഥ്യമായി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും അതേപോലെ തന്നെ താഴെ ചാലിയാറിലും ഒക്കെ നമ്മൾ കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ച, അത് ആരുടെയെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവരാണോ എന്നുള്ള സംശയം അത് അവശേഷിക്കുന്നു. ആ സംശയം അന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അത്രത്തോളം അടിപ്പെട്ടു പോയി ഒരു ഗ്രാമം എന്നുള്ളത് സങ്കടമുണ്ടാക്കുന്ന കാര്യം. അതിനുമപ്പുറത്തേക്ക് ഒരു ദേശം ഒന്നാകെ ഒരൊറ്റ രാത്രി കൊണ്ട് അവർ ഉറങ്ങിയെഴുന്നേക്കുന്ന ഒരു സമയം കൊണ്ട് ഇല്ലാതായി മാറുന്നു. തങ്ങൾക്ക് പ്രിയപ്പെട്ട മനുഷ്യർ ചുറ്റിനുമില്ല, ആരുമില്ല, വീടില്ല, അവരുടെ വളർത്തുമൃഗങ്ങളില്ല,
സ്വത്തില്ല, സമ്പാദ്യമില്ല, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു ജനതയെ നമുക്ക് ചൂരൽമലയിലും അതേപോലെ തന്നെ മുണ്ടക്കയിലും മേലെ മുണ്ടക്കയിലും ഒക്കെ കാണാൻ കഴിയും. ആ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള മനുഷ്യരുടെ കഥ കേട്ടു. ഒരു കഥ നമ്മൾ കേട്ടതാണ്, പ്രവാസിയായ മനുഷ്യൻ, അദ്ദേഹം എല്ലാ ജീവിതത്തിന്റെ സകല സമ്പാദ്യങ്ങളും ഉപയോഗിച്ചൊരു വീട് കിട്ടി, അവിടെ സ്വസ്ഥമായി ജീവിച്ചു വരുന്നു, അവധിക്ക് നാട്ടിൽ വരുന്നു, തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അപകടമുണ്ടാകുന്നു. അങ്ങനെ എത്ര കഥകൾ നമ്മൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രതി അത് കേരള ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അത് ഒരുപക്ഷെ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇത്രയധികം ഞെട്ടിക്കുന്ന, ഇത്രയധികം മനുഷ്യഹാനി ഉണ്ടാക്കിയ ഒരു ദുരന്തം അത് ഉണ്ടായിട്ടില്ല എന്ന് പറയും. അത്രത്തോളം സമാനതകളില്ലാത്ത ദുരന്തത്തിന് വയനാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് ആ മേഖലകൾ മാത്രമല്ല, വയനാടിന്റെ മലയോര മേഖലകളെ, അവർക്ക് വയനാടിന്റെ ആ മുഴുവൻ മലയോര മേഖലകൾക്കും താങ്ങാൻ കഴിയാത്തൊരു നോവായി അത് മാറുന്നുണ്ട്. ഇനി നമ്മുടെ മുൻപിലുള്ളത് തിരച്ചിലും രക്ഷാപ്രവർത്തനവുമാണ്. ഈ തിരച്ചിൽ നടപടികൾ ഈ രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് മുഴുവൻ സിസ്റ്റവും വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ലാഗുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അത് പോലീസുകാരുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, ആംഡ് പോലീസുണ്ട്, കേരള ആർമിക്കാരുണ്ട്, മിലിറ്ററിക്കാരുണ്ട്, അവരെല്ലാം സമാനതകളില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ അവർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ ഉദ്യോഗസ്ഥരോട് യെസ്. ഷഫീദ് റാവുത്തറാണ് ചൂരൽമലയിൽ നിന്നും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രക്ഷാദൗത്യം ഉണ്ടാവുക 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന മേഖലയുണ്ട്, ഒപ്പം അവിടെ ചൂരൽമലയുണ്ട്, ഒപ്പം തന്നെ ചാലിയാറിന്റെ മേഖല. ആ ചാലിയാർ എടുത്തു പറയേണ്ടതുണ്ട്. അതിന് 36 കിലോമീറ്റർ മാറിയൊക്കെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്താണ്. അത്രയും ദൂരത്തേക്കൊക്കെ ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മേഖലയാകെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 40 കിലോമീറ്റർ പരിധിയിൽ, ചാലിയാറിന്റെ ഏതാണ്ട് 40 കിലോമീറ്റർ പരിധിയിൽ, 8 പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയിട്ടാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ നടത്തുക. അവിടെ പോലീസും ഒപ്പം നീന്തൽ മുങ്ങൽ വിദഗ്ധരുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സഹായം കൂടി തേടിയിട്ടുണ്ട് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. അവിടെ അവർ ഈ സംഘങ്ങളെല്ലാം സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും അവിടെ തെരച്ചിൽ നടത്തുക. ചാലിയാറിന്റെ പലയിടങ്ങളിലായി തെരച്ചിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു 40 കിലോമീറ്റർ പരിധിയിൽ ചാലിയാർ ഒഴുകുന്ന 40 കിലോമീറ്റർ പരിധിയിൽ നദിയിൽ തെരച്ചിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അവിടെ തെരച്ചിൽ നടത്തുമെന്ന കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷഫീദ് പറഞ്ഞതുപോലെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് പലയിടങ്ങളിലായി നിന്നായി ലഭിക്കുന്നു എന്ന് പറയുന്നത് സങ്കടപ്പെടുത്തുന്ന നമ്മളെ, നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ചാലിയാറിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങളാണ്. അത് എവിടേക്കൊക്കെ ഒഴുകിപ്പോകുന്നു, എവിടെയൊക്കെ ചെന്നടിയുന്നു എന്നത് അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരം വാർത്തകൾ ഇന്നലെയും നമ്മൾ കണ്ടതാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 40 കിലോമീറ്റർ പരിധിയിലായിട്ട് ഒരു തെരച്ചിൽ സംഘമുണ്ട്. അതിനായി ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, പോലീസ്, മുങ്ങൽ വിദഗ്ധർ ഇവരെല്ലാം ചേർന്നാണ് ആ തെരച്ചിൽ നടത്തുക എന്നറിയുന്നു. ഒപ്പം തന്നെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയൽ തെരച്ചിൽ അത് ആ രീതിയിൽ നടക്കും. എവിടെയെങ്കിലും നദിയിൽ ഈ രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. അപ്പോൾ അങ്ങനെ നദിയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാനിടയുണ്ട് എന്ന ഒരു ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ ഉറച്ച അനുമാനമുണ്ട് എന്നാണോ കരുതേണ്ടത്? എസ്, ഷഫീദിലേക്ക് അല്പസമയത്തിനകം എത്താം. എന്തായാലും കുഞ്ചിൻമുട്ടത്തെ വിജയൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. എത്രമാത്രം സങ്കടമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അദ്ദേഹം നെഞ്ചുപൊട്ടിയാണ് സംസാരിക്കുന്നതെങ്കിലും നമുക്കതിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം അക്ഷോഭ്യനാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അമ്മ, അതൊപ്പം ഒപ്പം തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ, അതായത് ഒരു കൈക്കപ്പുറം നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വേദന പങ്കുവെക്കുകയായിരുന്നു വിജയൻ. അതിനു മുമ്പേ തന്നെ ഈ ദുരന്തത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സൂചനകൾ വിജയൻ നൽകിയതുമാണ്. പക്ഷേ അതാരും കേട്ടില്ല, ആ നാട്ടുകാരും കേട്ടില്ല, അവർക്കാർക്കും അത് മനസ്സിലായില്ല എന്ന പരിഭവം ഇപ്പോഴും വിജയൻ്റെ മനസ്സിൽ ഉണ്ട്. അത് പ്രതികരിക്കുകയായിരുന്നു ആ രീതിയിൽ വിജയൻ. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 6 മേഖലകളായി കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാണ്. അതിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുമുണ്ട്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സോൺ 1 നിശ്ചയിച്ചിരിക്കുന്നത് ഈ അട്ടമല ആറന്മല മേഖലയാണ്. മറ്റൊന്ന് മുണ്ടക്കൈ, മറ്റൊന്ന് പുഞ്ചിരിമട്ടം, ഈ വെള്ളാർമല വില്ലേജ് റോഡ്, മറ്റൊന്ന് GVHSS വെള്ളാർമല, ഇങ്ങനെ പോകുന്നു ഈ മേഖലകൾ. അപ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ കൂടുതൽ പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ സോൺ 1 ആണ്. അട്ടമല, ആറന്മല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ഇതാണ് ആദ്യത്തെ 3 സോണുകൾ.
അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഈ സ്ഥലപ്പേരുകൾ തന്നെയാണ്. അപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പേരെയും കാണാതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കിയത് ഈ മേഖലയാണ് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നും തെരച്ചിൽ കൂടുതലായി ഈ മേഖല തന്നെയാണ് എന്നാണല്ലേ? ഉറപ്പായിട്ടും, കാരണം ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നതും. ഇപ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട, അതായത് നമ്മൾ ഈ കൽപ്പറ്റ മേപ്പാടി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗത്ത് കഴിഞ്ഞ ദിവസം ആംബുലൻസിനടക്കം നിയന്ത്രിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് പോലീസ് ഇപ്പോൾ ആളുകളെയും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് അവിടേക്ക് ഒരു ഉണ്ടാകുന്ന ഒരു റഷ്, കാരണം ഇന്ന് സൈന്യത്തിന്റെ അടക്കം കൂടുതൽ വാഹനങ്ങൾ നമ്മൾ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു 700 മീറ്റർ, സംഭവ സ്ഥലത്തിന് 700 മീറ്റർ, ചൂരൽമലയ്ക്ക് 700 മീറ്റർ അകത്ത് വെച്ച് നമ്മളെ മാധ്യമങ്ങളെ അടക്കം തടയുന്നത്. അത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര അതൊരു ദുഷ്കരവും ദുർഘടം പിടിച്ചതുമാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമല അതേപോലെ തന്നെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പഞ്ചാരമട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമെന്ന് പ്രധാനപ്പെട്ട പരിശോധനകൾ നടക്കുക. വെള്ളാർമലയിൽ താഴ്ഭാഗത്തുകൂടി പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ആ രീതിയിൽ ഒരു വലിയ പരിശോധനാ സംവിധാനം, അതാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ സംവിധാനം എത്രത്തോളം നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാകും വരിക. കാരണം നമുക്കറിയാം ഇന്നലെ ഈ പ്രഭവ കേന്ദ്രം സുർജിത് അയ്യപ്പത്ത് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ആദിവാസി കോളനികളുണ്ട്, അതിനപ്പുറത്തേക്ക് കാര്യമായ ജനവാസ മേഖലകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ വലിയ തരത്തിൽ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരുടെ അപ്പാടെ ആ ഗ്രാമങ്ങൾ മുഴുവൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യമാണ് നിലവിൽ നമ്മളെ ഭയപ്പെടുത്തുന്നത്. കൂടുതൽ മരണസംഖ്യ ഉയരുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉയരും, ഇപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാരായിരുന്നു, അതിൽ ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ച്, വയനാട് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ളൊരു ദുരന്ത ഭൂമിയായി വയനാട് മാറുന്നു. വയനാട്ടിലെ മനുഷ്യർക്ക് അത് സഹിക്കാൻ കഴിയാത്ത വേദനയായി അവശേഷിക്കുന്നു. ഇവിടുത്തെ ഈ മേഖലകളിൽ, അത്തരത്തിൽ ഈ ചലഞ്ചസ് ഉള്ള മേഖലകളിൽ താമസിക്കുന്നു, ദുരന്ത ബാധിത മേഖലകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ദുരന്ത സാധ്യത മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഭയപ്പാട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ചൂരൽമല മുണ്ടക്കയടക്കമുള്ള പ്രദേശത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും നീറ്റലുമൊക്കെ ഉണ്ടാക്കുന്ന മണിക്കൂറുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നിട്ട് പോയത്. നമ്മളെ സംബന്ധിച്ച് തിരച്ചിൽ ഒരു പക്ഷേ കാര്യക്ഷമമായി ഒന്ന് പോയേക്കാം, പക്ഷെ അത് ഏത് എക്സ്ട്രീം ഏത് രീതി വരെ പോകുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരണം. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, സൈന്യത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇന്നൊരു പക്ഷേ ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടത്തിയേക്കും. നമ്മളെ സംബന്ധിച്ച് എത്ര പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ചാലിയാർ പുഴയിലൂടെ നമ്മൾ കണ്ടതാണ്, ഇനിമിനിമി ആ കരകളിൽ മൃതദേഹം വന്നടിയുമോ, ശരീരഭാഗങ്ങൾ വന്നടിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊരു വേദനയായി നമ്മുടെ മനസ്സിലുണ്ട്, കേരളത്തിന്റെ മനസ്സിലുണ്ട്. പക്ഷേ സംവിധാനങ്ങൾ അത് എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്, അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും അവിടെ ഒരു പോലീസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറയുന്നത് എത്രയോ ദിവസങ്ങളായി അവർ ഇവിടെ തുടരുകയാണ്, ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി തുടരുകയാണ്. അത് കേവലം ലോ ആൻഡ് ഓർഡർ എന്നതിനപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ അത് രക്ഷാപ്രവർത്തനമായിരുന്നു, അടുത്ത ഘട്ടത്തിൽ അത് തിരച്ചിലായിരുന്നു, ഇനിയും ആ തിരച്ചിൽ തുടരും, തങ്ങൾക്കാവും വിധമെല്ലാം ചെയ്യുമെന്ന് ഇവിടുത്തെ മനുഷ്യർ നമ്മളോട് ഇങ്ങനെ പറയുന്നുമുണ്ട്. പ്രജി ഷെഫിദ്, ഇപ്പോൾ നമ്മൾ വിജയൻ എന്ന് പറയുന്ന ഈ പുഞ്ചിമുട്ടത്തെരു സ്വദേശിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. സുജിത്ത് നേരത്തെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ വിജയനെ കണ്ടതുമാണ്. വിജയൻ അടക്കമുള്ള വിജയൻ മാത്രമാണ് തോന്നുന്നു ആ മേഖലയിൽ നിന്നും ഇങ്ങനൊരു അപകടം ഇവിടെ പതിയിരിപ്പുണ്ട്, അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചേക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ 24 അന്ന് തുറന്നു പറഞ്ഞത്. പക്ഷേ അത് ആരും അന്ന് നാട്ടുകാർ കേട്ടില്ല എന്ന് വിജയൻ ഇപ്പോൾ വിലപിക്കുന്നുണ്ട്. വിജയന് ഈ ദുരന്തത്തിൽ നഷ്ടമായത് സ്വന്തം കുടുംബത്തെയാണ്, അമ്മയെ അടക്കം വിജയൻ നഷ്ടമായി ഇപ്പോഴും പറയുന്നുണ്ട്. അന്നേ തന്നെ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അന്ന് നാട്ടുകാർ കേട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വിജയൻ പറയുന്നു, ഇത് ഇനി വാസയോഗ്യമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നില്ല, എൻ്റെ ഉൾപ്പെടെ അനേകം പേരുടെ വീടുകളിൽ ഉണ്ടായ സ്ഥലമാണ്, പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കുക അത് നമുക്ക് സാധിക്കില്ല, നിങ്ങൾ ഈ കാണുന്നില്ല എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ് ആ മേഖല ഒന്നാകെ. എനിക്ക് തോന്നുന്നു ഈ വയനാട് അല്ലെങ്കിൽ ഉത്തര കേരളത്തിലേക്ക് തന്നെ ഈ മൂന്നാർ എന്നറിയപ്പെടുന്ന ഒരു ടൂറിസം സ്പോട്ട് കൂടിയായിരുന്നു ഈ മുണ്ടക്കൈ മേഖല. അതെല്ലാം ഇന്ന് എന്താണ് പറയുക, ഒരു നരക സമാനമായ രീതിയിൽ തന്നെയാണ്. അവിടെ എത്രയും പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ച സമ്മാനിച്ച വെള്ളാർമല സ്കൂൾ, അവിടൊപ്പം തന്നെ തൊട്ടടുത്തൂടെ ഒഴുകി വരുന്ന ആ പുഴ, അതൊന്നും ഇപ്പോഴില്ല. അതിന് പകരം വലിയ വാ പിളർന്ന് നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം,
അത് നമ്മളെ പേടിപ്പെടുത്തുന്ന ദൃശ്യമായി അത് നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഇനിയൊരു വാസയോഗ്യമാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു വലിയ ഹിമാലയൻ ടാസ്ക്കായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാട്ടുകാർ ഒക്കെ ഇനി നമ്മുടെ നാടല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഇനി എങ്ങോട്ടാണ് പോവുക, ഇനി എന്താണ് ചെയ്യുക എന്നൊരു വലിയ ചോദ്യം അവർക്ക് മുന്നിലുണ്ട്. അതിന് ഉത്തരം ആര് നൽകും ഷഫീദ്? യെസ്, ഷഫീദിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. തീർച്ചയായിട്ടും നീലകണ്ഠൻ ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെറുത്ത് പിടിക്കൽ എന്നുള്ളത്. അത് നമുക്ക് പരിചയമുള്ള കാര്യം തന്നെയാണ്. 2018 മഹാപ്രളയം തൊട്ടിങ്ങോട്ട് പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ നമ്മളത് കണ്ടതാണ്. അതിപ്പോൾ മറ്റൊരു രീതിയിൽ, പക്ഷേ അതിൻ്റെ ആഘാതം വലുതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. പക്ഷേ എങ്കിലും ഈ സമയവും കടന്നു പോകണം, ഒപ്പം തന്നെ മുന്നോട്ട് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകണം. അതിന് അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യം. അത് ചെയ്യുന്നവരുണ്ട്, അത്തരം സംഭാവനകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും കഴിഞ്ഞ 6 വർഷങ്ങളായി ഓരോ വർഷവും നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നമ്മളത് കാണിക്കുന്നവരുമാണ്. എന്തായാലും ഇന്നത്തെ 4-ാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തി മടങ്ങിയ ഇടങ്ങളിലേക്ക് ഒന്നുകൂടി പോവുക, അവിടെയും ഇനിയും ഈ ചെളിയിലാണ്ട് കിടക്കുന്ന പൂണ്ട് കിടക്കുന്നവർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അവരെ കണ്ടെത്തി വരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനായി 6 മേഖലകളായി തിരിച്ചാണ് ഇത്തവണ ഇന്നത്തെ ദിനത്തിലെ തെരച്ചിൽ ഉണ്ടാവുക. അതിലൊന്ന് അട്ടമല ആറന്മലയാണ്, അതാണ് ആദ്യ മേഖല. മറ്റൊന്ന് മുണ്ടക്കൈയാണ്, അതാണ് 2-ാമത്തെ മേഖല. പുഞ്ചിരിമട്ടമാണ് സോൺ 3 വരുന്നത്. ഈ വെള്ളാർമല വില്ലേജ് റോഡ് അത് കേന്ദ്രീകരിച്ചാണ് സോൺ 4 4-ാമത്തെ മേഖലയിലെ തെരച്ചിൽ ഉണ്ടാവുക. സോൺ 5 GVHSS വെള്ളാർമലയാണ്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചും തെരച്ചിലുണ്ടാകും. മറ്റ് 6-ാമത്തെ മേഖല എന്ന് പറയുന്നത് പുഴയുടെ അടിവാരമാണ്. ആ പുഴയുടെ അടിവാരം കേന്ദ്രീകരിച്ചും തെരച്ചിലുണ്ടാകും. അങ്ങനെ 6 മേഖലകളായി തിരിച്ച് വ്യത്യസ്ത സംഘങ്ങളായി പിരിഞ്ഞാണ് ഇന്നത്തെ തെരച്ചിലുണ്ടാവുക എന്നുകൂടി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നിപ്പോൾ തിരച്ചിൽ നടത്തുന്നത് 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്ന കാര്യം പറയുകയായിരുന്നു ഞാൻ. അതിൽ അട്ടമലയും ആറന്മലയും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെ ഉണ്ട്. ഇന്നലെ പുഞ്ചിരിമട്ടത്ത് കൂടുതൽ നേരം ഉണ്ടായ ആളാണ് ശ്രീകാന്ത്. അവിടത്തേക്ക് ഒരു നിലവിലെ ഭൂമിശാസ്ത്രം, അതിനെക്കുറിച്ച് ഷഫീദ് നേരത്തെ പറയുകയുണ്ടായി. പൂർണ്ണമായും തകർന്ന അടിഞ്ഞ നിലയിലാണ് ആ മേഖല ഒന്നാകെ. അതൊരു നാട് എന്ന് വിളിക്കാവുന്ന രീതിയിലല്ല ഇപ്പോൾ എന്ന് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നുമുണ്ട്. പക്ഷേ ഇന്നും ആ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാണാതായ 10,240 പേരിൽ കൂടുതൽ പേരും ആ ഏരിയ കേന്ദ്രീകരിച്ചുള്ളവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് 2 ഭാഗങ്ങളായാണ് അത് തിരിക്കേണ്ടത്. ഏറ്റവും ടോപ്പ് സ്റ്റേഷനും അതിന്റെ തൊട്ട് താഴെയായുള്ള ഒരു സമതല പ്രദേശവും ഉണ്ട്. അവിടെ ഈ ടോപ്പ് സ്റ്റേഷനിലുള്ള ആളുകളെയൊക്കെ തന്നെ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടുത്തി അവർ സ്വമേധയാ അവിടെ നിന്നും മാറിയിരുന്നു. അവിടെ കാഷ്വാലിറ്റി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നാശനഷ്ടങ്ങളുടെ തോത് അതിഭീകരമാണ്. കാരണം ആദ്യത്തെ ഇമ്പാക്ട് ഈ ഉരുൾപൊട്ടലിന്റേത് അനുഭവിച്ച സ്ഥലം അതാണ്. ഇനി ഈ മരണസംഖ്യ കൂടാൻ സാധ്യത അത് ഈ പുഞ്ചിരിമട്ടത്ത് താഴോട്ട് വരുന്ന ഭാഗത്താണ്. അവിടെയായിരുന്നു നിരവധി വീടുകൾ ഒലിച്ചുപോയത്. നമ്മുടെ കൺമുന്നിൽ ഇന്നലെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഏതാണ്ടൊരു 10-12 വീടുകൾ അത് അവിടെ കണ്ടതാണ്, അവശിഷ്ടങ്ങൾ കണ്ടത് വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു പക്ഷേ അതിന്റെ അപ്പുറത്തേക്കുണ്ടാവുകയും ചെയ്യും. ഒരു 10-12 വീടുകൾ വാഷൌട്ടായി പോയിട്ടുണ്ട്. ആ വീടുകളിൽ താമസിച്ചിരുന്ന മുഴുവൻ പേരെയും കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. ആ ആളുകൾ എവിടെ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനയും ഒക്കെ നേരത്തെ നടന്നിരുന്നു. കുറെ അധികം മൃതദേഹങ്ങൾ അതിന് തൊട്ടു താഴെ നിന്നും കണ്ടെടുത്തു. എങ്കിലും ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. മറ്റൊന്ന്, ആ ഭാഗത്തിനും കുറച്ച് താഴേക്ക് വരുമ്പോൾ ഈ മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തിനും ഇടയിൽ ആയി കുറച്ച് ഭാഗമുണ്ട്. അവിടെ കുറേയധികം വീടുകളുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ കുറെ അസം സ്വദേശികൾ ആ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നു. അവർ താമസിച്ചിരുന്ന ലയങ്ങളുണ്ട്. അത് എവിടെയെന്ന് പോലും അറിയാൻ സാധിക്കാത്ത തരത്തിലാണ് ഒഴുകിപ്പോയത്. അവരുടെ രേഖകളില്ല, അവരുടെ വിവരങ്ങളില്ല, അവരെവിടെയെന്നറിയില്ല. അത്തരത്തിലുള്ള വലിയ കടുത്ത പ്രതിസന്ധി ആ പ്രദേശത്തും നിൽക്കുന്നുണ്ട്. അതും കൂടി വരികയാണെങ്കിൽ ഈ കാണാതെ പോയവരുടെ കണക്കുകൾ ആ മേഖലയിൽ നമ്മളെ അത് ഞെട്ടിക്കുന്നതായിരിക്കും. അത് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ കൂടുതലായിരിക്കും എന്നും കരുതുന്നുണ്ട്. ഇന്ന് മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തിനും ഇടയിലുള്ള ഒരു ബെഡ് പോലെ, റിവർ ബെഡ് പോലെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്.
അവിടം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന പ്രധാനമായും നടത്തുന്നത്. അവിടുത്തെ പ്രദേശവാസികൾ അടക്കം പറഞ്ഞത് മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഇത് ഒഴുകിപ്പോയിരിക്കാം, അല്ലെങ്കിൽ ആ ഭാഗത്ത് വന്ന് അടിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാലാണ് അവിടം കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടക്കുക. പക്ഷെ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഈ മേഖല എന്ന് പറയുമ്പോൾ മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തിനും ഇടയിൽ പരമാവധി ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ആയിരിക്കും പരിശോധന നടത്തേണ്ടത്. പക്ഷേ അത് മുഴുവൻ വലിയ കുന്നുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ചെളിവന്നടിഞ്ഞിട്ട്. ഈ ചെളിവന്നടിഞ്ഞ് ചെറിയ ചെളിയല്ല, മുട്ടപ്പമോ അരക്കപ്പമോ ഒക്കെ പൊക്കത്തിൽ ചെളിയുണ്ട്. ചില ഭാഗങ്ങളിൽ വലിയ കുന്നായി തന്നെ മാറിയിട്ടുണ്ട് ചെളിവന്നടിഞ്ഞ്. അതോടൊപ്പം തന്നെ വലിയ പാറക്കൂട്ടങ്ങൾ ഉണ്ട് ആ ഭാഗത്ത്. മരങ്ങൾ വലിയ തോതിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെല്ലാം തരണം ചെയ്തു വേണം ആ പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ. വലിയ യന്ത്രങ്ങൾ ഇന്ന് കടത്തിവിടും. കാരണം വേലിപ്പാലം പണി പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇനി യന്ത്രങ്ങൾ കടത്തിവിടുന്നതിന് പ്രയാസമില്ല. അതിനാൽ ആ പ്രദേശത്തെ തെരച്ചിൽ ഇന്ന് കാര്യക്ഷമമായി നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കാണാതായ ആളുകൾ അത് സംബന്ധിച്ച് അവരുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കുന്നത് സംബന്ധിച്ച് ഇപ്പോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടപടികൾ കൃത്യമായി നടക്കും എന്ന് കരുതാം. പുഞ്ചിരിമട്ടത്തെ ടോപ്പ് ഭാഗത്തേക്ക് നിലവിൽ പോകേണ്ടതായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നിലവിൽ മൃതദേഹങ്ങൾ കാഷ്വാലിറ്റി ഇല്ല, പക്ഷേ ഈ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീടാണ് അത്തരം ക്ലീനിങ്ങും അത് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ള നടപടികളൊക്കെ വേണ്ടത്. പക്ഷെ ഇപ്പോൾ വേണ്ടത് പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കൈക്കും ഇടയിലുള്ള ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഭാഗം അവിടം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അതിന്ന് നടക്കും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ കുറച്ച് വേദനിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ആ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്നലെ തന്നെ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. ഇനി അഥവാ അവിടെ മൃതദേഹങ്ങൾ ഇല്ലെങ്കിൽ അവ ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, തുടരുക. ഇപ്പോൾ ഷഫീദ് റാവത്തോട് കൂടി തത്സമയം ചുരുളിമലയിൽ നിന്നും ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്നിപ്പോൾ തിരച്ചിലിന്റെ കാര്യമാണ് ശ്രീകാന്ത് പങ്കുവച്ചത് അല്പസമയം മുൻപ്. അതിൽ ഷഫീദിനെ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ബെയ്ലി പാലം വഴി കൂടുതൽ സൈനിക വാഹനങ്ങൾ ആംബുലൻസുകളൊക്കെ തന്നെ മറുകരയിലേക്ക് മുണ്ടക്കയിലേക്ക് ഇന്ന് നീങ്ങുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. 10-25 ആംബുലൻസുകൾ മറുകരയിലേക്ക് പോകുന്നുണ്ട്. അത് ക്യാമ്പ് ചെയ്യാനുള്ള ഇടമൊക്കെ നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സ്കൂൾ ക്യാമ്പസിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രമാത്രം ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി ഒക്കെ അത്രമാത്രം കൂടുതലാണോ? അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ആശുപത്രികളിലേക്ക് മാറ്റാൻ സാധിക്കാത്തവർ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടോ? അത്തരം വിശദാംശങ്ങൾ നമുക്കുണ്ടോ? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഷ്വാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മൃതദേഹങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലെങ്കിൽ കൂടി അങ്ങനൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതാ ഈ കാണുന്ന ഈ ഇതിന് മറുകരയത് ബെയ്ലി പാലമാണ്. ഈ ബെയ്ലി പാലത്തിലൂടെ ഇന്നൊരു പക്ഷേ വാഹനം പോയ ഇന്ന് മുതൽ വാഹനം പോകും. പക്ഷേ ഈ ഇന്ന് വലിയ വാഹനങ്ങൾ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ഈ ബെയ്ലി പാലം വഴി അങ്ങോട്ടേക്ക് പോയേക്കാം. പക്ഷേ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോയിട്ടും നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്ത് അവിടെ വലിയ തരത്തിലുള്ള റിസ്ക് എലമെന്റും റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ലൈവായി കാണാൻ സാധിക്കുന്നത് അതാ ഈ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നിർമ്മിച്ച താൽക്കാലിക പാലവും അതിനപ്പുറത്തേക്ക് അതിന്റെ താഴെ കൂടെ പോകുന്ന ഉരുള് പൊട്ടിയ ഭാഗവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. കാരണം അത് സൂചിപ്പിക്കുന്നത് ആ മേഖലകളിൽ കാര്യമായിട്ടൊരു പക്ഷേ ഇന്നലെ ഒന്നും കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നില്ല, ഇന്നലെ പുലർച്ചെ മഴ ഉണ്ടായിരുന്നില്ല. അതാണ് ആ സൂചിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ ഈ ബെയ്ലിപ്പാലത്തിൽ പോലീസുകാരെ നമുക്ക് കാണാം. അല്പസമയത്തിലുള്ള ആദ്യത്തെ റെസ്ക്യൂ വാഹനം ഇതുവഴി കടന്നു പോകും. അത് ഫയർഫോഴ്സിന്റെയും റവന്യൂ വകുപ്പിന്റെ വാഹനങ്ങളായിരിക്കും. ശേഷമായിരിക്കും ആർമി വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കടന്നു പോവുക. അതിൽ നേരത്തെ ശ്രീകാന്തും പ്രജനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ പാലം വന്നത് വലിയ വാഹനങ്ങൾക്ക് മറുകരയിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ഈ അട്ടമല, ആറന്മല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, GVHSS വെള്ളാർമല, ചൂരൽമഴ പുഴയുടെ അടിവാരം, ഇത്രയും ഭാഗത്താണ് ഇന്ന് 6 മേഖലകളായി തിരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്കായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല, ആറന്മല തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. ഈ വെള്ളാർമല ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചധികം പരിശോധനകളും തിരച്ചിലും ഒക്കെ നടത്തുകയും ആ തിരച്ചിലിനൊടുവിൽ ചില മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മറ്റു ഭാഗത്തേക്ക്, ഞാൻ ഈ പറഞ്ഞ പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലത്തേക്ക് അവിടെ കുറച്ചധികം ആളുകൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആർമി പേഴ്സൺസിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ എക്യുപ്മെന്റ്സുകൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ റിസ്കി ഫാക്ടേഴ്സ് അത് അതേപോലെ നിലനിൽക്കുന്നുണ്ട്.
ഒരുപക്ഷെ മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ നേരത്തെ അവിടെ നിപ്പുറത്ത കരയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇന്ന് ഈ പാലം വന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി സമയത്ത് നമുക്ക് തിരച്ചിൽ നടത്താൻ കഴിയും. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഈ മനുഷ്യസാധ്യമായി കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. കാര്യമായ ഉപകരണങ്ങളൊന്നുമില്ല, അടിച്ചു പൊട്ടിച്ചും വലിച്ചു നീക്കിയും ഒക്കെ കാര്യങ്ങൾ ഈ കെട്ടിടാവശിഷ്ടങ്ങളടക്കം മാറ്റി പരിശോധിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ കൂടുതൽ മൂവിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നവർ കുറച്ചുകൂടി സ്പീഡിയായി നമുക്ക് ആ റിക്കവറി അതല്ലെങ്കിൽ സ്പീഡിയായി നമുക്ക് ആ തിരച്ചിൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്താൻ കഴിയും. ഏതായാലും മഴ അല്പസമയം ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഈ പാലം കടന്ന് അല്പസമയത്തുള്ള റെസ്ക്യൂ വാഹനങ്ങൾ കടന്നുപോകും. ആർമിയുടെ ഉൾപ്പെടെയുള്ള റെസ്ക്യൂ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമെന്നുള്ള വിവരം നമുക്ക് ഇന്നലെ തന്നെ ലഭിച്ചതാണ്. ഇന്നലെ ആ പരീക്ഷണം ഒക്കെ വിജയിക്കുകയൊക്കെ ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഈ അട്ടമല അടക്കമുള്ള സ്ഥലങ്ങൾ, മുണ്ടക്കൈ മേലമുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിലെ കുറച്ച് ഭാഗം, ഏതാണ്ട് 2 കിലോമീറ്റർ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന ആവശ്യമായിട്ടുള്ളത്. ആ മേഖലകളിലേക്ക് ഇതിനോടകം തന്നെ ഒരു ആദ്യഘട്ട പരിശോധന, അത് ഒരു ഹ്യൂമൻ എഫേർട്ടിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അത്രത്തോളം ഉരുളുപൊട്ടി കെട്ടിടങ്ങളൊക്കെ ചിന്നിച്ചിതറി പോകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല വലിയ മൺകൂനകൾ വന്ന് അടിയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടുകൂടിയുള്ള പരിശോധന, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവിടെ ഉണ്ടാകുമോ എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അവിടെ ഇപ്പോഴും പല കുടുംബങ്ങളിലെയും ചിലരെ കാണാനില്ല എന്നുള്ള പരാതി അത് പരക്കെ ഈ ഭാഗത്ത് ഉയരുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന മുണ്ടക്കൈ മേലെ മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഒരു തെരച്ചിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. ഏതായാലും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ നേരെ ഒന്ന് പുലരണം, അല്ലെങ്കിൽ വെട്ടം ഒന്ന് വീണാൽ മാത്രമേ ഇവിടെ നിന്ന് ആളുകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ പുഞ്ചിനവട്ടം പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കതാ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഷാലിമാർ എന്ന് പറയപ്പെടുന്ന ഒരു കടയായിരുന്നു. ആ കട അപ്പാടെ പൊളിഞ്ഞു തകർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ടൊരു നായ, അതും ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ഈ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളെയടക്കം റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏതായാലും ആ രീതിയിൽ രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഒക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് കുറച്ചുകൂടി സ്പീഡി ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ആ തിരച്ചിലിന് കൂടുതൽ എന്ത് സാമഗ്രികളും അതേപോലെ തന്നെ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങളും മറുകരയിലേക്ക് എത്തുമ്പോൾ ഒരു സ്പീഡി മെഷേഴ്സ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കൂടുതൽ യന്ത്രങ്ങൾ എത്തുന്നുണ്ട്, ഈ കടാവർ നായകൾ, സ്നിഫർ ഡോഗ് സംഘങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ബേസ്ഡ് സ്കാനേഴ്സ്, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കൂടി എത്തിക്കും എന്ന കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രിമാർ തന്നെ അറിയിച്ചതാണ്. അപ്പോൾ അതെല്ലാം കേന്ദ്രീകരിച്ച് അതൊക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തിരച്ചിലായിരിക്കും ഇന്ന് മുതൽ ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പാണ്. ഈ മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ ചാലിയാറിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ, അതൊരു വലിയ സങ്കടവും ആശങ്കയും ഒക്കെയായി ഇപ്പോഴും ഉണ്ട്. ഇന്നലെയും കൂടുതൽ മൃതദേഹങ്ങൾ ആ പുഴയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അത് പലയിടങ്ങളിലായി ആ മൃതദേഹ അവശിഷ്ടങ്ങൾ അടിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിൽ പലതും അവശിഷ്ടങ്ങൾ മാത്രമാണ്. അത് ആരുടേതാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും തിരിച്ചറിയുക പോലും അസാധ്യമാണ്. അത് വലിയ ടാസ്ക്കുമാണ് അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെ. ഇന്നലെ തന്നെ അവിടെ മേപ്പാടിയിൽ എത്തിയ ഒരു നിലമ്പൂരിലൊക്കെ എത്തിച്ച ചില ശരീരഭാഗങ്ങൾ, പിന്നീടത് അത് മൃഗത്തിൻ്റെതാണ് സംശയമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളും ആശങ്കകളും ഒക്കെ അനിശ്ചിതത്വങ്ങളൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് ചാലിയാറിൻ്റെ 40 കിലോമീറ്റർ പരിധിയിൽ പ്രത്യേകമായി തിരച്ചിൽ നടത്താനുള്ള സംഘങ്ങളുണ്ട്. അതിൽ ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, പോലീസ് സംഘം, ഒപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ, ഇതെല്ലാം ചേർന്നുകൊണ്ട് സംഘങ്ങളായി തിരിഞ്ഞൊരു 40 കിലോമീറ്റർ പരിധിയിൽ തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ചും എത്തിരുന്നുണ്ട് നദിക്ക് മുകളിലൊക്കെ തന്നെ. എവിടെയെങ്കിലും മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, അത് എന്തെങ്കിലും വിവരങ്ങൾ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ സർക്കാർ അറിയിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച കണക്കനുസരിച്ചും നിലമ്പൂരിൽ നമുക്ക് ചാലിയാറിൽ നിന്ന് നിലമ്പൂർ ഭാഗത്ത് ലഭിച്ചത് 172 മൃതദേഹങ്ങളാണ്. അതിൽ ഈ ബോഡി പാർട്ട് 59 അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഔദ്യോഗിക കണക്കായിട്ട്. അതിൽ പുരുഷന്മാരുടെ 32, സ്ത്രീകളുടെ 24, കുട്ടികളുടെ 3, അങ്ങനെ മൊത്തം 113 ബോഡി പാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം 183 മൃതദേഹങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 143 മൃതദേഹങ്ങൾ അത് വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തുവെന്നും 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയെന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രജൻ സൂചിപ്പിച്ചത് പറഞ്ഞാൽ നമ്മൾ ഈ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് മുകളിലേക്ക് തിരച്ചിലുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ശ്രദ്ധ, അത് ഈ ചാലിയാറിന്റെ ഭാഗത്തേക്ക് പുഴ ഒഴുകിപ്പോകുന്ന
ഭാഗത്തേക്ക് നടത്തണം. കാരണം അത്രത്തോളം വെള്ളമുണ്ടായിരുന്നു, അത്രത്തോളം പാറക്കല്ലുകളും ഉരുണ്ടകല്ലുകളും മണ്ണുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകളെയും എടുത്തുകൊണ്ട് ഇത് താഴേക്ക് പോയി ആ ഭാഗത്ത് എവിടെയെങ്കിലും ചെളിയിലൊക്കെ പുതഞ്ഞിരുന്നിട്ട് അത് പിന്നീട് മുകളിലേക്ക് പൊങ്ങി വരാനുള്ള സാധ്യത അത് കണക്കാക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന ഉണ്ടാകും. മാത്രമല്ല അവിടെ ഇതിനോടകം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ. ആ രീതിയിലുള്ള പരിശോധന ഇന്ന് തുടരും. പ്രത്യേകിച്ച് ആർമി അക്കാര്യത്തിൽ ഇന്ന് താഴേക്ക് പരിശോധന നടത്താനുള്ള തീരുമാനം അത് ഇന്നലെ തന്നെ അവർ അറിയിച്ചിരുന്നത് ഇന്നലത്തെ യോഗത്തിൽ, ഇന്നലെ ഏഴരയ്ക്ക് നടന്ന യോഗത്തിൽ അവർ സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആർമിയുടെ ഒരു ഒന്നോ രണ്ടോ കോളംസ് അത് അങ്ങോട്ടേക്ക് പോയി പരിശോധന നടത്താൻ ഇന്ന് സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ആ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലുള്ള പരിശോധനയ്ക്ക് അവർ ഒരുങ്ങുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ചിട്ട് അവിടെ മാത്രമല്ല ഈ മുകൾ ഭാഗത്തുകൂടി അത് ഈ പറയുന്ന പുഞ്ചിരിമട്ടം അടക്കമുള്ള ആ ഭാഗത്തുകൂടി പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മുണ്ടക്കയിലും മേലെ മുണ്ടക്കയിലും അതേപോലെ തന്നെ അട്ടമലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പരിശോധന നടത്തണം. അവിടെ ഈ വീടടക്കമുള്ള കാര്യങ്ങളിൽ ഇടിഞ്ഞ ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില ലയങ്ങളടക്കം അപ്പാടെ ഇല്ലാതായി പോയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതലെങ്കിൽ കൂടി അവിടെ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ അങ്ങനെ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഇന്നൊരു പരിശോധനയ്ക്ക് വിധേയമാക്കും. മാത്രമല്ല അക്കാര്യത്തിൽ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആധുനിക ശാസ്ത്രവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടാകും. ഇന്നലെ ഈ തെർമൽ സ്കാനിംഗ് ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ നമ്മൾ തെർമൽ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് കൂടുതൽ ഐബോർഡ് ഡ്രോൺ ബേസ്ഡ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള പരിശോധന നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം. പ്രജിൻ ഷെരീഷ് ഷഫീദ് റാവുത്തറാണ് അവിടെ ചുരുളിമലയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.